നമസ്കാരം, വാർത്തകൾ വേഗത്തിൽ. കേരളത്തിലും പശ്ചിമ ബംഗാളിലുമായി ദേശീയ അന്വേഷണ ഏജൻസി നടത്തിയ പരിശോധനയിൽ 9 അൽഖ്വയ്ദ ഭീകരവാദികൾ പിടിയിൽ. പാകിസ്ഥാന്റെ പിന്തുണ ലഭിക്കുന്ന അൽഖ്വയ്ദ വിഭാഗവുമായി ബന്ധമുള്ളവരാണ് പിടിയിലായത്. എറണാകുളം ജില്ലയിൽ പിടിയിലായത് 3 പേർ. കേരളത്തിൽ പിടിയിലായത് ബംഗാളിൽ നിന്നുമെത്തി എറണാകുളത്ത് താമസിക്കുന്ന 3 പേർ. മുർഷിദ് ഹസൻ, ഇയാഖൂബ് ബിശ്വാസ്, മൊസറഫ് ഹസൻ എന്നിവരാണ് പിടിയിലായത്. റെയ്ഡ് നടന്നത് പുലർച്ചെ 2 മണിയോടെ. അറസ്റ്റ് ദൃശ്യങ്ങൾ ന്യൂസ് 18. പിടിയിലായവർ ജോലി ചെയ്ത സ്ഥലങ്ങളിലും പരിശോധന. ഡൽഹി അടക്കം രാജ്യത്തിന്റെ വിവിധ ഭാഗത്ത് ഭീകരർ ആക്രമണത്തിന് പദ്ധതിയിട്ടുവെന്ന NIA. പ്രതികളിൽ നിന്നും ആയുധങ്ങളും പിടിച്ചു. അറസ്റ്റിലായവരിൽ നിന്നും ഡിജിറ്റൽ ഡിവൈസുകളും ജിഹാദി രേഖകളും കണ്ടെടുത്തു. വീടിനുള്ളിൽ നിന്നും സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കാനുള്ള വിവരങ്ങളടങ്ങിയ രേഖകളും കണ്ടെത്തി. പിടിയിലായവർ അതിഥി തൊഴിലാളികൾക്കൊപ്പം ജോലിക്ക് പോയിരുന്നുവെന്ന ഒപ്പം താമസിച്ചവർ. ലോക്ഡൌൺ കാലത്ത് അതിഥി തൊഴിലാളികൾക്കൊപ്പം താമസിക്കുകയായിരുന്നു. സംശയം തോന്നിയിരുന്നില്ല. അൽഖ്വയ്ദയുമായി ബന്ധമുള്ളവരെന്ന് അറിഞ്ഞിരുന്നില്ല എന്നും ഒപ്പം താമസിച്ചവർ ന്യൂസ് 18നോട്. മതതീവ്രവാദികളുടെ കേന്ദ്രമായി കേരളം മാറിയതായി BJP സംസ്ഥാന അധ്യക്ഷൻ KSുരേന്ദ്രൻ. കേരളം ഭീകരവാദികളുടെ ഒളിത്താവളമെന്ന BJPയുടെ മുന്നറിയിപ്പ് അവഗണിച്ചതിന്റെ ഫലമാണ് ഇപ്പോൾ ഉണ്ടായത്. കേരള പോലീസിനകത്ത് ഭീകരവാദ സാന്നിധ്യമുണ്ടെന്നും സുരേന്ദ്രൻ. സംസ്ഥാന മന്ത്രിസഭയിൽ ഭീകര സാന്നിധ്യമുണ്ടെന്ന BJP സംസ്ഥാന പ്രസിഡന്റ് KSുരേന്ദ്രൻ. സെമി പ്രവർത്തകനായിരുന്ന മന്ത്രി KT ജലീൽ ആ ബന്ധം ഉപേക്ഷിച്ചിട്ടില്ല. ഭീകരവാദ ബന്ധവുമായി ബന്ധപ്പെട്ടാണ് ജലീലിനെ ചോദ്യം ചെയ്തത് എന്നും KSുരേന്ദ്രൻ ആരോപിച്ചു. KT ജലീലിന് ഭീകരവാദ സംഘടനകളുമായി ബന്ധമുണ്ടോ എന്ന് തനിക്കറിയില്ല എന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. സിമിയുമായി ബന്ധമുണ്ടെന്ന നേരത്തെ ആരോപണമുണ്ടായിരുന്നുവെന്നും ചെന്നിത്തല. കോടിയേരിയുടെ ശ്രമം BJPയെ സഹായിക്കാനെന്ന പ്രതിപക്ഷ നേതാവ്. പച്ചയ്ക്ക് വർഗീയത പറയുന്ന പാർട്ടിയായി CPM അധപ്പതിച്ചു. സ്വർണ്ണക്കടത്തിലും മയക്കുമരുന്ന് കേസിലും മകൻ പെടുമെന്ന് കണ്ടപ്പോൾ കോടിയേരി വർഗീയത പറയുന്നുവെന്നും ചെന്നിത്തല. ജലീൽ വിഷയത്തിൽ ഖുർആൻ വിവാദമാക്കുന്നതിൽ ലീഗിന് ആശങ്ക. ഖുർആൻ കൊണ്ടുവന്നതിനെതിരെ ഇനി പരാമർശം നടത്തേണ്ടെന്ന ലീഗ് കോൺഗ്രസ് ധാരണ. ഖുർആനെ വിവാദത്തിലാക്കിയത് മന്ത്രി ജലീലാണെന്ന മറുപ്രചാരണം നടത്താനും തീരുമാനം. ഖുർആന്റെ മറവിൽ സ്വർണം കടത്തിയെന്ന ആരോപണം ഉന്നയിക്കാതെ പ്രതിപക്ഷ നേതാവ്. ഇന്നലെ കുഞ്ഞാലിക്കുട്ടി വിശദീകരിച്ചു എന്ന് പറഞ്ഞ ചെന്നിത്തല വാർത്താസമ്മേളനത്തിൽ ഒഴിഞ്ഞുമാറി. ഈന്തപ്പഴത്തിന്റെ മറവിൽ സ്വർണം കൊണ്ടുവന്നു എന്നും ചെന്നിത്തല. ഖുർആനും ഇസ്ലാമും മറയാകുന്നത് CPMന്റെ 18-ാമത്തെ അടവെന്ന മുസ്ലിം ലീഗ് മുഖപത്രമായ ചന്ദ്രിക. മതത്തെ മറയാക്കി തടിതപ്പേണ്ട എന്നും ലീഗ് മുഖപത്രം. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനെതിരെ കേസെടുക്കണമെന്ന BJP സംസ്ഥാന അധ്യക്ഷൻ KSുരേന്ദ്രൻ. മതസ്പ്രദ്ധ വളർത്തി വർഗീയ കലാപമുണ്ടാക്കാൻ കോടിയേരി ശ്രമിക്കുന്നുവെന്നും ആരോപണം. KT ജലീലിന്റെ സിനി പാരമ്പര്യം കടമെടുത്താണ് CPM സംസ്ഥാന സെക്രട്ടറി സംസാരിക്കുന്നത് എന്നും ജന്മഭൂമിയിൽ പത്രത്തിലെഴുതിയ ലേഖനത്തിൽ സുരേന്ദ്രൻ. KT ജലീലിനെതിരായ ആരോപണങ്ങൾ ഖുർആൻ രാഷ്ട്രീയം മുൻനിർത്തി പ്രതിരോധിക്കാൻ ഇടതുമുന്നണി. സർക്കാരിനെതിരെയുള്ള പ്രതിപക്ഷ ആക്രമണങ്ങൾക്ക് രാഷ്ട്രീയ പ്രത്യാക്രമണത്തിലൂടെ മറുപടി പറയും. പ്രതിപക്ഷ സമരങ്ങൾക്കെതിരെ അക്രമവിരുദ്ധ കൂട്ടായ്മകൾ സംഘടിപ്പിക്കാനും തീരുമാനം. കേരള സർക്കാരിനെതിരെ കേസെടുത്ത് കസ്റ്റംസ് വകുപ്പ്. UAE കോൺസുലേറ്റ് വഴി കൊണ്ടുവന്ന ഖുർആനും ഈന്തപ്പഴവും അനധികൃതമായി വിതരണം ചെയ്തതിനെതിരെയാണ് കേസ്. കസ്റ്റംസ് നിയമം ലംഘിച്ചതിൽ ചില ഉന്നതർക്കെതിരെ അന്വേഷണം തുടങ്ങിയതായും കസ്റ്റംസിലെ ഉന്നത ഉദ്യോഗസ്ഥർ. കസ്റ്റംസ് കേസെടുത്തതോടെ സർക്കാരിന്റെ പങ്കാളിത്തം വ്യക്തമായെന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ഈന്തപ്പഴം കൊണ്ടുവരേണ്ടത് നയതന്ത്ര ബാഗിലാണോ? വിശുദ്ധ ഗ്രന്ഥങ്ങൾ ഉപയോഗിച്ചുള്ള നീക്കങ്ങളെ ജനം തള്ളുമെന്നും KPCC അധ്യക്ഷൻ. കേരളത്തിൽ വിമോചന സമരത്തിന്റെ ആവശ്യമില്ല എന്ന പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ഈച്ചയെ കൊല്ലാൻ തോക്കെടുക്കേണ്ട ആവശ്യമില്ല. അഴിമതിയിൽ മുങ്ങിയ സർക്കാരിന് എങ്ങനെ തുടർഭരണം കിട്ടുമെന്നും ചെന്നിത്തല. സ്വർണ്ണക്കള്ളക്കടത്തിന്റെ മുഖ്യ ആസൂത്രകർ ഒളിവിൽ തന്നെ. മുഖ്യപ്രതി ഫൈസൽ ഫരീദിനെ അടക്കം നാട്ടിലെത്തിക്കാൻ കഴിയാത്തത് കേസിൽ തിരിച്ചടിയാകും. റബിൻസ്, സിദ്ദിഖുൽ അക്ബർ, അഹമ്മദ് കുട്ടി എന്നിവരെയും നാട്ടിലെത്തിക്കാനുള്ള ശ്രമം എവിടെയും എത്തിയില്ല. കരിപ്പൂരിൽ തട്ടിക്കൊണ്ടുപോയ സംഘത്തിൽ നിന്നും നേരിടേണ്ടി വന്നത് ക്രൂരമർദ്ദനമാണ് എന്ന കുറ്റിയാടി സ്വദേശി മുഹമ്മദ് റിയാസ്. അബുദാബിയിൽ നിന്നും നാട്ടിലേക്ക് മടങ്ങാൻ ഒരുങ്ങിയ റിയാസിനെ സ്വർണം നാട്ടിലെത്തിക്കാൻ സമീപിച്ചത് കൊടുവള്ളി സ്വദേശികളായ 2 പേർ.
കള്ളക്കടത്ത് സ്വർണം കൊണ്ടുവരാൻ വിസമ്മതം അറിയിച്ച് തിരിച്ചു നൽകിയെന്നും റിയാസ്. ജലീലിന്റെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നടത്തിയ കോഴിക്കോട് കളക്ടറേറ്റ് മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് കണ്ണീർ വാതകം പ്രയോഗിച്ചു. പിരിഞ്ഞുപോകാത്ത പ്രവർത്തകർക്ക് നേരെ ലാത്തിച്ചാർജും നടത്തി. പത്തനംതിട്ടയിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി വീശി. കൊച്ചിയിൽ യൂത്ത് കോൺഗ്റസ് നടത്തിയ മാർച്ചിലും സംഘർഷം. ബാരിക്കേഡ് മറികടക്കാൻ പ്രവർത്തകരുടെ ശ്രമം. മന്ത്രി കെ ടി ജലീലിന്റെയും എം സി കമറുദ്ദീൻ എം എൽ എയുടെയും രാജി ആവശ്യപ്പെട്ട് മഹിളാ മോർച്ച കാസർഗോഡ് കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. പ്രവർത്തകർ പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡുകൾ തള്ളിമാറ്റാൻ ശ്രമിച്ചു. ജലീലിന്റെ രാജി ആവശ്യപ്പെട്ട് കായംകുളത്ത് റോഡ് ഉപരോധം. ബി ജെ പി പ്രവർത്തകരാണ് റോഡ് ഉപരോധിച്ചത്. കൊച്ചി കമ്മീഷണർ ഓഫീസിലേക്ക് ബി ജെ പി ഒ ബി സി മോർച്ച മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർ ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ചു. മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് തൃശൂരിൽ യുവമോർച്ച മാർച്ച്. മന്ത്രി വി എസ് സുനിൽകുമാറിന്റെ ഓഫീസിലേക്കാണ് മാർച്ച് നടത്തിയത്. സമൂഹമാധ്യമങ്ങളിൽ ചർച്ചയായി ആക്രമിക്കപ്പെട്ട നടിയുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ്. മറ്റൊരാൾക്ക് നിങ്ങൾ വരുത്തിയ നാശത്തിന്റെ ആഴം അറിയണമെങ്കിൽ അത് നിങ്ങൾക്കും സംഭവിക്കണമെന്നാണ് നടിയുടെ പോസ്റ്റ്. നടിയെ ആക്രമിച്ച കേസിൽ കൂറുമാറിയ നടൻ സിദ്ദിഖിനും നടി ഭാമയ്ക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി താരങ്ങൾ രംഗത്ത്. സിദ്ദിഖ് കൂറുമാറിയതിൽ അത്ഭുതമില്ല എന്ന രേവതി. പക്ഷേ ഭാമയുടെ നടപടി അമ്പരിപ്പിച്ചു. സിനിമയിലെ സഹപ്രവർത്തകരെ വിശ്വസിക്കാൻ കഴിയില്ല എന്നത് വേദനാജനകമായ അവസ്ഥയാണ് എന്നും രേവതി. കൂടെയുള്ളവർ കൂറുമാറുന്നത് ഹൃദയവേദനയെന്ന രമ്യ നമ്പീശന്റെ പ്രതികരണം. ദുരിതമനുഭവിച്ച സ്വന്തം കൂട്ടുകാരിയെ എങ്ങനെ ഒറ്റിക്കൊടുക്കാൻ കഴിയും? പോലീസിനോട് പറഞ്ഞ കാര്യങ്ങൾ ഭാമ ഇപ്പോൾ മാറ്റിപ്പറയുന്നത് എന്തിനെന്നും രമ്യ. വിജയം വരെ പോരാട്ടം തുടരുമെന്നും രമ്യ നമ്പീശൻ. അതിജീവിച്ചവൾക്കൊപ്പം നിന്ന സഹപ്രവർത്തക അവസാന നിമിഷം കൂറുമാറിയത് വേദനാജനകമാണെന്ന് റിമ കല്ലിങ്കൽ. അവൾക്കവരുടെ ഏറ്റവും കൂടുതൽ സഹായം വേണ്ട സമയത്താണ് ഈ കൂറുമാറ്റമെന്നും റിമ. അവൾക്കൊപ്പം എന്ന ഹാഷ്ടാഗോടുകൂടിയാണ് റിമിയുടെ ഫേസ്ബുക്ക് കുറിപ്പ്. സംസ്ഥാനത്ത് ഇന്നു മുതൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ്. 5 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്. കോട്ടയം, ഇടുക്കി, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചത്. മറ്റ് ജില്ലകളിൽ യെല്ലോ അലേർട്ട്. 3 ദിവസം തുടർച്ചയായി ഓറഞ്ച് അലേർട്ടുള്ള ഇടുക്കി, കോഴിക്കോട് എന്നീ ജില്ലകളിൽ ദേശീയ ദുരന്ത പ്രതികരണ സേനയുടെ
ഓരോ സംഘത്തെ നിയോഗിച്ചു. തൃശൂരിൽ നിന്നുള്ള സംഘമാകും ഈ ജില്ലകളിൽ എത്തുക. മലപ്പുറം, വയനാട്, തൃശൂർ എന്നീ ജില്ലകളിലേക്ക് മൂന്ന് സംഘത്തെ അധികമായി ആവശ്യപ്പെട്ടു. കാസർഗോഡ് ബേഡെടുക്ക കുട്ടിയാനത്ത് മണ്ണിടിച്ചിൽ. കുട്ടിയാനത്തെ കുഞ്ഞിരാമന്റെ കൃഷിയിടത്തിലാണ് മണ്ണിടിച്ചിൽ ഉണ്ടായത്. കനത്ത മഴയിൽ ഇന്ന് രാവിലെയാണ് സംഭവം. കണ്ണൂരിലെ മലയോര മേഖലയിൽ കനത്ത മഴ. പുഴകളും തോടുകളും കരകവിഞ്ഞു. പുഴയോരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം. തിരുവനന്തപുരം മുതലപ്പൊഴിയിൽ വള്ളം മറിഞ്ഞ ഒരാളെ കാണാനില്ല. രണ്ടുപേരെ രക്ഷപ്പെടുത്തി. ചവറ ചെറിയഴീക്കൽ സ്വദേശി സജിനെയാണ് കാണാതായത്. വടകരയിൽ മത്സ്യബന്ധനത്തിനിടെ തൊഴിലാളി കടലിൽ വീണ് മരിച്ചു. പുറങ്കര സ്വദേശി നൌഷാദാണ് മരിച്ചത്. വലയെറിയുന്നതിനിടെ വീണ ഇദ്ദേഹത്തെ സഹപ്രവർത്തകർ കരക്കെത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അടിമാലി പൂപ്പാറ സംസ്ഥാന പാതയിൽ പന്നിയാർകുട്ടിക്ക് സമീപം റോഡിന് വിള്ളൽ രൂപപ്പെട്ടു. മണ്ണിടിച്ചൽ സാധ്യത ഉള്ളതിനാൽ വലിയ അപകട ഭീഷണി നിലനിൽക്കുന്നു. 2018 വലിയ മണ്ണിടിച്ചിൽ ദുരന്തമുണ്ടായതിന് സമീപത്തായാണ് റോഡിലെ വിള്ളൽ. തിരുവനന്തപുരം കാലടി കൂടത്തിൽ കുടുംബത്തിലെ ദുരൂഹ മരണങ്ങളെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ പുതിയ വഴിത്തിരിവ്. വീട്ടിലെ കാര്യസ്ഥനായിരുന്ന രവീന്ദ്രൻ നായർ നൽകിയ മൊഴികൾ വിശ്വാസയോഗ്യമല്ല എന്ന് പോലീസ് കണ്ടെത്തി. ഗൃഹനാഥനായിരുന്ന ജയമാധവൻ നായരുടെ മരണത്തിൽ അസ്വാഭാവികത ഉണ്ട് എന്നാണ് നിഗമനം. കോടികളുടെ സ്വത്ത് തട്ടാൻ വൻ ഗൂഢാലോചന നടന്നുവെന്നും പോലീസ് വിലയിരുത്തൽ. കൊല്ലം കൊട്ടിയത്തെ RMC ആത്മഹത്യ അന്വേഷിക്കാൻ പുതിയ സംഘം. ക്രൈംബ്രാഞ്ച് അസിസ്റ്റന്റ് കമ്മീഷണർ TR അഭിലാഷിനാണ് അന്വേഷണ ചുമതല. കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം വേണമെന്ന് നേരത്തെ RMC കുടുംബം ആവശ്യപ്പെട്ടിരുന്നു. സിറ്റി പോലീസ് കമ്മീഷണർ T. നാരായണനാണ് അന്വേഷണ ചുമതല ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചത്. കോട്ടയം പാലാ പൂവരണിയിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് രണ്ടുപേർ മരിച്ചു. കട്ടപ്പന മാരുതി ഷോറൂം ജീവനക്കാരനായ വിഷ്ണു, സന്ദീപ് എന്നിവരാണ് മരിച്ചത്. കാറിലുണ്ടായിരുന്ന അപ്പു മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. പുലർച്ചെയാണ് അപകടമുണ്ടായത്. കണ്ണൂരിൽ KSU നേതാവിന്റെ വീട്ടിൽ റീത്ത് വെച്ചു. അഴിക്കാട് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി റൈഷാദിന്റെ വീട്ടുമുറ്റത്താണ് റീത്ത് വെച്ചത്. CPM പ്രവർത്തകരാണ് പിന്നിലെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട പെൺകുട്ടിയെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ പ്രതി അറസ്റ്റിൽ. പത്തനംതിട്ട പ്രമാടം സ്വദേശി രാജേഷിനെയാണ് കോന്നി പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ 2 വർഷമായി പെൺകുട്ടിയുമായി പ്രണയത്തിലായിരുന്നു ഇയാൾ. ഫാഷൻ ഗോൾഡ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ ഒത്തുതീർപ്പ് ശ്രമങ്ങൾക്ക് തിരിച്ചടി. GST വെട്ടിപ്പ് നടത്തിയതിന് എൻഫോഴ്സ്മെന്റ് നോട്ടീസ്. 1,41,00,000 രൂപ അടയ്ക്കണമെന്ന നിർദ്ദേശം. എൻഫോഴ്സ്മെന്റ് തുക അടച്ചില്ല എങ്കിൽ ആസ്തികൾ കണ്ടുകെട്ടുമെന്നത് അടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങുമെന്നും നോട്ടീസിൽ. എൻഫോഴ്സ്മെന്റ് നടപടികളിൽ ആശങ്കയോടെ നിക്ഷേപകർ. പോപ്പുലർ തട്ടിപ്പ് കേസിൽ പ്രതികളെ ഒരുമിച്ച് ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അറസ്റ്റിലായ കമ്പനി ഡയറക്ടർ ഡോക്ടർ റിയ തോമസിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. കസ്റ്റഡി ആവശ്യപ്പെട്ട് തിങ്കളാഴ്ച അന്വേഷണ സംഘം കോടതിയിൽ അപേക്ഷ നൽകും. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ മൃതദേഹം മാറി നൽകിയ സംഭവത്തിൽ RMO ഉൾപ്പെടെ 7 പേർക്കെതിരെ നടപടിക്ക് ശുപാർശ. സംഭവത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ നടത്തിയ അന്വേഷണത്തിലാണ് നടപടിക്ക് ശുപാർശ ചെയ്ത് ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് റിപ്പോർട്ട് നൽകിയത്. അട്ടപ്പാടി സ്വദേശിയായ ആദിവാസി യുവതി വള്ളിയുടെ മൃതദേഹം കഴിഞ്ഞ ദിവസം മരിച്ച പാലക്കാട് സ്വദേശിനി ജാനകിയമ്മയുടെ ബന്ധുക്കൾക്ക് മാറി നൽകിയത് ഗുരുതര വീഴ്ചയെന്നും കണ്ടെത്തൽ. പള്ളിത്തർക്കം തീർക്കാൻ നിയമനിർമ്മാണം പ്രായോഗികമല്ല എന്ന ഓർത്തഡോക്സ് സഭ. നിയമനിർമ്മാണം കൂടുതൽ അരാജകത്വം സൃഷ്ടിക്കും. പള്ളി യാക്കോബയ്യക്കാരുടെ പള്ളിയെന്ന് പറയുന്നത് തെറ്റ്. വിധി നടപ്പാക്കണമെന്ന് കളക്ടറോട് ആവശ്യപ്പെടുമെന്നും സുനഹദോസ് സെക്രട്ടറി യുഹന്നോൺ മാർ ദിയസ്കോറസ്. EP ജയരാജന്റെ കോവിഡ് പരിശോധനാ ഫലം നെഗറ്റീവ്. ഭാര്യയും തിരയും രോഗമുക്തയായി. പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന ഇരുവരും ആശുപത്രി വിട്ടു. ഒരാഴ്ച കൂടി റിവേഴ്സ് ക്വാറന്റൈനിൽ തുടരുമെന്ന് മന്ത്രി. തിരുവനന്തപുരം കരമന സ്റ്റേഷനിലെ 3 പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൂടി കോവിഡ്. ഇതോടെ സ്റ്റേഷനിൽ രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം 10. സംസ്ഥാനത്ത് കോവിഡ് ചികിത്സയിലായിരുന്ന 2 പേർ കൂടി മരിച്ചു. കണ്ണൂർ സ്വദേശികളാണ് മരിച്ചത്. നടുവിൽ സ്വദേശി സെബാസ്റ്റ്യൻ, തളിപ്പറമ്പ് പൂവം സ്വദേശി ഇബ്രാഹിം എന്നിവരാണ് മരിച്ചത്. കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു ഇരുവരും. ഇന്ന് രാവിലെയാണ് മരിച്ചത്. 43 ദിവസം വെന്റിലേറ്ററിൽ കഴിഞ്ഞ ശേഷം മത്സ്യത്തൊഴിലാളി ജീവിതത്തിലേക്ക് മടങ്ങിയെത്തി. ശാസ്താംകോട്ട സ്വദേശിയായ ടൈറ്റസ് ആണ് കോവിഡ് മുക്തനായത്. ചികിത്സയ്ക്കായി സർക്കാർ 32 ലക്ഷം രൂപ ചെലവഴിച്ചുവെന്ന് ആശുപത്രി അധികൃതർ. പത്തനംതിട്ട അടൂർ KSRTC ഡിപ്പോയിലെ 4 ജീവനക്കാർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 18 പേരിൽ നടത്തിയ പരിശോധനയിൽ 3 പേർക്കാണ് രോഗം കണ്ടെത്തിയത്.
മറ്റൊരു ജില്ലക്കാരനായ ജീവനക്കാരനാണ് അവിടെ നടത്തിയ പരിശോധനയിലും കോവിഡ് സ്ഥിരീകരിച്ചു. ഇതോടെ ഡിപ്പോയിൽ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 8 ആയി. രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 53 ലക്ഷം കടന്നു. 93,337 പേർക്ക് പുതിയതായി രോഗം സ്ഥിരീകരിച്ചു. 24 മണിക്കൂറിനിടെ മരിച്ചത് 1,247 പേർ. ഇതോടെ രാജ്യത്ത് ആകെ കോവിഡ് മരണം 85,619. മരണനിരക്ക് 1% താഴെയാക്കുകയാണ് ലക്ഷ്യമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധൻ. നിലവിൽ ഇന്ത്യയുടെ മരണനിരക്ക് 1.64%. ലോകത്തെ ഏറ്റവും കുറഞ്ഞ മരണനിരക്കും ഏറ്റവും ഉയർന്ന രോഗമുക്തി നിരക്കും ഇന്ത്യയിലാണെന്നും ആരോഗ്യമന്ത്രി. ഓക്സിജൻ കൊണ്ടുവരുന്ന വാഹനങ്ങൾക്ക് തടസ്സങ്ങളില്ലാതെ സഞ്ചാരത്തിന് സൌകര്യമൊരുക്കണമെന്ന കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. കോവിഡ് പ്രതിസന്ധി കണക്കിലെടുത്താണ് തീരുമാനം. ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഉൾപ്പെടെയുള്ള സഞ്ചാരത്തിന് തടസ്സങ്ങൾ ഒഴിവാക്കാനാണ് കേന്ദ്രത്തിന്റെ നീക്കം. കോവിഡ് രോഗികളെ ആശുപത്രിയിൽ സന്ദർശിക്കാൻ രാജസ്ഥാനിൽ ബന്ധുക്കൾക്ക് അനുവാദം. ഫേസ് മാസ്കും പിപിഇ കിറ്റും ഗ്ലൗസും നിർബന്ധം. ജോലിക്കിടെ കോവിഡ് ബാധിച്ചവരും മരിച്ചവരുമായ ആരോഗ്യ പ്രവർത്തകരുടെ വിവരം കേന്ദ്രത്തിന്റെ പക്കലില്ല എന്ന ആരോഗ്യവകുപ്പ്. ലോക്സഭയിൽ രേഖാമൂലമാണ് കേന്ദ്ര ആരോഗ്യ സഹമന്ത്രി അശ്വിനി ചൌബെ ഇക്കാര്യം അറിയിച്ചത്. ആരോഗ്യ പ്രവർത്തകർക്ക് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ ഇൻഷുറൻസ് പരിരക്ഷ ഉണ്ടെന്നും കേന്ദ്രം. എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാന സർവീസുകൾക്കുള്ള വിലക്ക് നീക്കി ദുബായ്. കോവിഡ് രോഗികളെ നിയമവിരുദ്ധമായി കൊണ്ടുവന്നുവെന്ന് കാട്ടിയായിരുന്നു വിലക്ക്. നാളെ മുതൽ സർവീസുകൾ പുനരാരംഭിക്കുമെന്ന് എയർ ഇന്ത്യ. കാർഷിക ബില്ലുകൾ വൻ പ്രതിഷേധത്തിന് കളമൊരുക്കുന്നു. കാർഷിക ഉൽപ്പാദന വ്യാപാര വാണിജ്യ ബില്ല്, വിലസ്ഥിരത കാർഷിക സേവന ബില്ല്, അവശ്യവസ്തു സേവന ബിൽ എന്നിവ നടപ്പ് സമ്മേളനത്തിൽ പാസാക്കി നിയമമാക്കാൻ കേന്ദ്ര സർക്കാർ നീക്കം. ബില്ലുകൾ നിയമമാകുന്നതോടെ താങ്ങുവില സമ്പ്രദായം തന്നെ ഇല്ലാതാകുമെന്ന കർഷക സംഘടനകൾ. നിലവിലെ FCI സംഭരണ സമ്പ്രദായം കേന്ദ്രം അവസാനിപ്പിക്കുമെന്നും ആശങ്ക. കാർഷിക മേഖലയെ കോർപ്പറേറ്റ് വൽക്കരിക്കാനാണ് ശ്രമമെന്നും കർഷക സംഘടനകൾ. താങ്ങുവില തന്നെ അട്ടിമറിക്കുന്നതാണ് കേന്ദ്രത്തിന്റെ കാർഷിക ബില്ലുകളെന്ന് രാഹുൽ ഗാന്ധി. ബില്ലുകൾക്കെതിരെ പാർലമെന്റിലും തെരുവിലും പോരാട്ടം നയിക്കും. ജനങ്ങൾക്ക് മോദി സർക്കാരിൽ വിശ്വാസം നഷ്ടപ്പെട്ടുവെന്നും രാഹുൽ ഗാന്ധി. കാർഷിക ബില്ലുകൾ കർഷകർക്കുള്ള മരണമണിയെന്ന DMK നേതാവ് MK സ്റ്റാലിൻ. കോർപ്പറേറ്റുകൾക്ക് കർഷകരെ അടിമകളാക്കാനുള്ള സഹായമാണ് സർക്കാർ ചെയ്യുന്നത്. ശക്തമായ പ്രക്ഷോഭം നടത്തുമെന്നും സ്റ്റാലിൻ. കോവിഡ് മൂലമുള്ള വരുമാന നഷ്ടം നികത്താൻ നികുതി വർദ്ധിപ്പിക്കില്ല എന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. സംസ്ഥാനങ്ങൾക്ക് നൽകാനുള്ള GST വിഹിതം നൽകുമെന്നും ധനമന്ത്രി പാർലമെന്റിൽ അറിയിച്ചു. ധനവിനിയോഗ ബില്ലും ഉപധനാഭ്യർത്ഥനകളും ലോക്സഭ പാസാക്കി. വിദേശത്തേക്ക് അയക്കാനായി എത്തിച്ച തുറമുഖങ്ങളിൽ കെട്ടിക്കിടക്കുന്ന ഉള്ളിയുടെ കയറ്റുമതിക്ക് കേന്ദ്ര സർക്കാരിന്റെ പച്ചക്കൊടി. ബംഗ്ലാദേശ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ആശ്വാസമാണ് തീരുമാനം. ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതി നിന്നതോടെ പല രാജ്യങ്ങളിലും ഉള്ളിവില കുതിച്ചുയർന്നിരുന്നു. വെന്റിലേറ്റർ സൌകര്യം ലഭിക്കാത്തതിനാൽ ഡൽഹിയിലെ സർക്കാർ ആശുപത്രിയിൽ നവജാത ശിശു മരിച്ചു. സംഭവത്തിൽ പ്രതിഷേധിച്ച് കുട്ടിയുടെ ബന്ധുക്കൾ നഴ്സിനെ ആശുപത്രി മുറിയിലിട്ട് പൂട്ടിയിട്ടു. വെന്റിലേറ്റർ സൌകര്യം ഇല്ലാത്തതിനാൽ മറ്റൊരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ആവശ്യപ്പെടുകയായിരുന്നുവെന്ന് ആശുപത്രി അധികൃതർ. സൈനിക രേഖകൾ ചോർത്തിയെന്ന കേസിൽ ഡൽഹിയിൽ മാധ്യമപ്രവർത്തകൻ അറസ്റ്റിൽ. ഫ്രീലാൻസ് മാധ്യമപ്രവർത്തകൻ രാജീവ് ശർമ്മയാണ് പിടിയിലായത്. ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെല്ലാണ് ശർമ്മയെ അറസ്റ്റ് ചെയ്തത്. കശ്മീരിലെ ഷോപ്പിയാനിൽ 3 പേർ കൊല്ലപ്പെട്ട സംഭവത്തിൽ അച്ചടക്ക നടപടിയുമായി സൈന്യം. പരിധിവിട്ടുള്ള അധികാരം പ്രയോഗിച്ചുവെന്നതിന് തെളിവുകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. മാർഗനിർദ്ദേശം ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് സൈനിക തലവൻ MM നരാവനെ. ഒഡീഷയിൽ ഉപതെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ BJP CBI ഉപയോഗിച്ച് വേട്ടയാടുകയാണ് എന്ന RJD. മുൻമന്ത്രി ദേബി പ്രസാദ് MLA വീട്ടിൽ നടന്ന CBI റെയ്ഡിന് പിന്നാലെയാണ് പ്രതികരണം. 1,000 കോടിയുടെ അഴിമതി കേസുമായി ബന്ധപ്പെട്ടാണ് അന്വേഷണമെന്ന് CBI. ഉപതെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മധ്യപ്രദേശിലെ BJP നേതാവ് പരുൽ സാഹു കോൺഗ്രസിൽ ചേർന്നു. മുൻ മുഖ്യമന്ത്രി കമൽനാഥിന്റെ സാന്നിധ്യത്തിലായിരുന്നു നടപടി. വീട്ടിലേക്ക് മടങ്ങിവരുന്നതുപോലെയുള്ള വികാരമാണ് എന്ന് പരുൽ സാഹു. സുർഗി സീറ്റിൽ പരുൽ സാഹു മത്സരിച്ചേക്കും. മകൻ ഭരണത്തിൽ ഇടപെടുന്നു എന്ന ആരോപണം തള്ളി കർണാടക മുഖ്യമന്ത്രി BS യെദ്യൂരപ്പ. മകൻ വിജയേന്ദ്ര വളരുന്നത് പലർക്കും ഇഷ്ടമല്ല. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ സംസ്ഥാനമാകെ സഞ്ചരിച്ച് പാർട്ടിയെ ശക്തിപ്പെടുത്തുകയാണ് വിജയേന്ദ്ര. ഭരണത്തിൽ മകൻ ഇടപെടില്ല എന്നും യെദ്യൂരപ്പ. ആന്ധ്രാപ്രദേശിൽ വിഷമദ്യ ദുരന്തത്തിൽ 1 മരണം, 22 പേർ ചികിത്സയിൽ. വിശാഖപട്ടണം ജില്ലയിലെ 3 ഗ്രാമങ്ങളിലാണ് അപകടം.
കൊൽക്കത്തയിൽ ബിജെപി പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടി രണ്ട് പേർക്ക് പരിക്ക്. പാർട്ടിയിലെ രണ്ട് വിഭാഗങ്ങൾ തമ്മിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. സംഘങ്ങൾ തമ്മിൽ വെടിവെപ്പും ഉണ്ടായതായി പോലീസ്. അന്വേഷണം തുടങ്ങി. രാജ്യത്തെ ഏറ്റവും വലിയ ഫിലിം സിറ്റി നോയിഡയിൽ സ്ഥാപിക്കുമെന്ന യുപി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. സ്ഥലം കണ്ടെത്താനും വിപുലമായ പദ്ധതി ആസൂത്രണം ചെയ്യാനും ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം. വികസന പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്നും യോഗി. 2021 കുംഭമേളയ്ക്ക് തീർത്ഥാടകർക്ക് പാസ് ഏർപ്പെടുത്തുമെന്ന് ഉത്തരാഖണ്ഡ് സർക്കാർ. കോവിഡ് പശ്ചാത്തലത്തിലാണ് തീരുമാനം. തീർത്ഥാടകരുടെ എണ്ണം കുറയ്ക്കാൻ പുരോഹിതരോടുള്ള കൂടിക്കാഴ്ചയിൽ ധാരണയായെന്നും മുഖ്യമന്ത്രി. കനത്ത മഴയിൽ ബംഗാളിൽ വെള്ളപ്പൊക്കം. ദുർഗാപൂരിന്റെ വിവിധ ഭാഗങ്ങളാണ് വെള്ളത്തിനടിയിലായത്. ഇന്ത്യയിലെ 60% വിദ്യാർത്ഥികളും കാൽനടയായി സ്കൂളുകളിലേക്ക് പോകുന്നവരാണ് എന്ന പഠന റിപ്പോർട്ട്. 62% പെൺകുട്ടികളും 57.9% ആൺകുട്ടികളും നടന്നു പോകുന്നു. 12.4% കുട്ടികൾ പൊതുവാഹനങ്ങൾ ഉപയോഗിച്ചും 11.3% കുട്ടികൾ സൈക്കിളിലും സ്കൂളിലെത്തുന്നുവെന്നും നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷന്റെ കണ്ടെത്തൽ. കോവിഡ് മൂലമുള്ള പ്രതിസന്ധി മൂലം രാജ്യത്തെ 1000 സ്വകാര്യ സ്കൂളുകൾ വിൽക്കാൻ തയ്യാറാകുന്നുവെന്ന റിപ്പോർട്ട്. ഫീസിന് സർക്കാരുകൾ നിയന്ത്രണം വെച്ചതോടെ നഷ്ടത്തിലാകുന്നുവെന്ന മാനേജ്മെന്റുകളുടെ പരാതി. 70% വരെ ജീവനക്കാരെ പിരിച്ചുവിട്ട സ്ഥാപനങ്ങൾ പോലുമുണ്ടെന്ന് സെറസ്ട്ര വെഞ്ചേഴ്സ് നടത്തിയ പഠനം. ഒഡീഷയിൽ രണ്ട് കുട്ടികൾ അമ്മയെ അടിച്ചുകൊന്നു. തർക്കത്തിനിടെ അമ്മയെ ഇരുമ്പ് ദണ്ഡുകൊണ്ട് അടിക്കുകയായിരുന്നു. 40-കാരിയാണ് കൊല്ലപ്പെട്ടത്. ഭുവനേശ്വറിലാണ് സംഭവം. സ്ത്രീധനം നൽകാത്തതിന് ഭാര്യയുടെ സ്വകാര്യ ചിത്രങ്ങൾ സമൂഹമാധ്യമങ്ങളിലിട്ട ഭർത്താവ് അറസ്റ്റിൽ. തമിഴ്നാട്ടിലെ തിരുവട്ടിയൂരിൽ ഇൻഷുറൻസ് കമ്പനി ജീവനക്കാരൻ വിജയഭാരതിയാണ് അറസ്റ്റിലായത്. 10 ലക്ഷം രൂപ സ്ത്രീധനം നൽകാത്തതിന് ആയിരുന്നു കൃത്യം ചെയ്തത്. സ്ത്രീവിരുദ്ധ പരാമർശം നടത്തി മാർഖണ്ഡേയ കഡ്ജു വീണ്ടും വിവാദത്തിൽ. നല്ല പെൺകുട്ടികൾ രാത്രി നേരത്തെ ഉറങ്ങുമെന്നായിരുന്നു കഡ്ജുവിന്റെ പരാമർശം. സൈബറിടത്തിൽ കടുത്ത വിമർശനം. ബ്ലൂ ഫ്ളാഗ് ബീച്ചുകൾക്കുള്ള ശുപാർശയിൽ ഇടം പിടിച്ച കോഴിക്കോട് കാപ്പാട് ബീച്ചും. ഇന്ത്യയിൽ നിന്നും ആകെ പട്ടികയിൽ 8 ബീച്ചുകൾ. ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള ബീച്ചുകളെയാണ് ബ്ലൂ ഫ്ളാഗിലൂടെ അടയാളപ്പെടുത്തുക. ലോകത്ത് കോവിഡ് ബാധിതർ 3.06 കോടി കടന്നു. ഇതുവരെ മരിച്ചത് 9.5 ലക്ഷത്തിലധികം പേർ. അമേരിക്കയിൽ പുതിയതായി 46,478 കോവിഡ് രോഗികൾ കൂടി. 2021 എല്ലാ അമേരിക്കക്കാർക്കും കോവിഡ് വാക്സിൻ ഉറപ്പാക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വാക്സിൻ അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഉടൻ വിതരണം ആരംഭിക്കും. കോടിക്കണക്കിന് വാക്സിൻ പ്രതിമാസം ഉൽപ്പാദിപ്പിക്കുമെന്നും ട്രംപ്. ബ്രിട്ടനിൽ 24 മണിക്കൂറിൽ 4,000-ൽ കോവിഡ് കേസുകൾ. 27 മരണവും റിപ്പോർട്ട് ചെയ്തു. മെയ്8-ന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്ക്. റഷ്യയിൽ കോവിഡിനുള്ള മരുന്ന് ഉടൻ വിൽപ്പനയ്ക്കെത്തുമെന്ന റിപ്പോർട്ട്. ആർഫാമിന്റെ കൊറോണ വിർ ആണ് ഫാർമസികളിൽ അടുത്തയാഴ്ചയോടെ എത്തുക. ഗുരുതര രോഗബാധയില്ലാത്തവർക്ക് മരുന്ന് ഉപയോഗിക്കാമെന്നും കമ്പനിയുടെ അവകാശവാദം. അമേരിക്കയിലെ സുപ്രീംകോടതി ജഡ്ജി റൂത്ത് ബാഡർ അന്തരിച്ചു. 87 വയസ്സായിരുന്നു. പാൻക്രിയാറ്റിക് ക്യാൻസർ ബാധിച്ച് വാഷിംഗ്ടണിലെ വീട്ടിലായിരുന്നു അന്ത്യം. സുപ്രീംകോടതി ജഡ്ജി പദത്തിൽ എത്തുന്ന രണ്ടാമത്തെ വനിതയാണ് റൂത്ത് ബാഡർ. ലിംഗസമത്വത്തിനും വനിതകളുടെ അവകാശത്തിനും വേണ്ടി നിലകൊണ്ടയാളായിരുന്നു ജിൻസ്ബർഗ്. തട്ടിക്കൊണ്ടുപോയി 38 വർഷത്തിന് ശേഷം മകനെ കണ്ടെത്തി ചൈനീസ് രക്ഷിതാക്കൾ. 1982 രണ്ടാം വയസ്സിലാണ് വീട്ടിലുറങ്ങുന്ന കുട്ടിയെ കാണാതായത്. അന്നു മുതൽ മാതാപിതാക്കൾ നടത്തിയ ശ്രമമാണ് ഫലം കണ്ടത്. ദേശീയ DNA ഡാറ്റാബേസിന്റെ സഹായത്തോടെ പോലീസാണ് ഒടുവിൽ മകനെ കണ്ടെത്തിയത്. ലണ്ടനിലെ വെയർഹൌസിൽ നിന്നും മോഷണം പോയ 200 പുസ്തകങ്ങൾ ഗ്രാമീണ റൊമാനിയയിലെ ഒരു വീട്ടിൽ കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തി. ഏകദേശം $25 ലക്ഷം വില വരുന്ന പുസ്തകങ്ങളാണിത്. ഗലീലിയോ ഐസക് ന്യൂട്ടൺ എന്നിവരുടെ കൃതികൾ ഉൾപ്പെടെ 2017 മോഷണം പോയത്. ജോക്കറിന്റെ വരാനുള്ള രണ്ട് സിനിമകളിൽ അഭിനയിക്കാൻ ജോക്കിൻ ഫോണിക്സിന് 367 കോടി വാഗ്ദാനം ചെയ്തുവെന്ന റിപ്പോർട്ട്. അടുത്ത 4 വർഷത്തിനുള്ളിൽ 2 ഭാഗങ്ങൾ കൂടി നിർമ്മിക്കാനാണ് പദ്ധതി. മികച്ച അഭിനയത്തിനുള്ള ഓസ്കാർ പുരസ്കാരം ജോക്കറിലെ വേഷത്തിന് നേടിയ താരമാണ് ജോക്കിൻ. കങ്കണ റണാവത്ത് ഊർമിള മദോഡ്കർ തർക്കത്തിൽ പക്ഷം പിടിച്ചുവെന്ന അമൂൽ കമ്പനിക്കെതിരെ ആരോപണം. ഊർമിളയുടെ രംഗീലയിലെ സംഭാഷണം പറയുന്ന അമൂൽ ഗേളിന്റെ ചിത്രമാണ് പ്രചരിച്ചത്. എന്നാൽ പ്രചരിക്കുന്ന പരസ്യചിത്രം രംഗീല ഇറങ്ങിയ 1995 അമൂൽ. IPL ഉദ്ഘാടന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 7:30 മുതലാണ് മത്സരം. അബുദാബിയിലാണ് മത്സരം.
പേടിഎം പ്ലേ സ്റ്റോറിൽ തിരിച്ചെത്തി. ഗൂഗിൾ പോളിസികൾ നിരന്തരം ലംഘിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ആപ്പ് ഇന്നലെ പ്ലേ സ്റ്റോറിൽ നിന്നും നീക്കിയത്. ആപ്പ് 100% സുരക്ഷിതമാണ് എന്ന് പേടിഎം. ഇന്ത്യയിലെ ആപ്പിൾ ഓൺലൈൻ സ്റ്റോർ September 23 തുറക്കും. രാജ്യത്തെ നേരിട്ടുള്ള ആപ്പിളിന്റെ ആദ്യ വിൽപ്പനാ കേന്ദ്രമാകും ഇത്. ഉപയോക്താക്കൾ അറിയാതെ ഇൻസ്റ്റാഗ്രാം ആപ്പ് മൊബൈൽ ക്യാമറ ഉപയോഗിച്ച് ദൃശ്യങ്ങളും ഡേറ്റയും ചോർത്തുന്നുവെന്ന പരാതി. അമേരിക്കയിലെ സാൻഫ്രാൻസിസ്കോ ഫെഡറൽ കോടതിയിലാണ് ഇൻസ്റ്റാഗ്രാം ഉപയോക്താവായ ബ്രിട്ടനി കോഡിറ്റി പരാതി നൽകിയത്. ആരോപണം തള്ളി ഇൻസ്റ്റാഗ്രാം. ഫയർഫോക്സ് സെൻസർഡ് നോട്ട് സേവനങ്ങൾ അവസാനിപ്പിക്കുന്നുവെന്ന് പ്രഖ്യാപിച്ച മോസില്ല. 2019 March ആരംഭിച്ചതാണ് ഇരു സേവനങ്ങളും. ശൂന്യാകാശത്തേക്ക് 2045 യാത്രാ സർവീസ് ആരംഭിക്കാൻ ചൈനയിൽ പദ്ധതി. പ്രതിവർഷം ആയിരക്കണക്കിന് വാഹനങ്ങളിൽ യാത്രക്കാരെയും കാർഗോയും എത്തിക്കാനുള്ള പദ്ധതിയാണ് ഒരുങ്ങുന്നത്. അടുത്ത 48 മണിക്കൂറിൽ ടിക്ടോക്കും വിചാറ്റും നിരോധിക്കുമെന്ന് അമേരിക്ക. ചൈനീസ് ആപ്ലിക്കേഷനുകൾ രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. എന്നാൽ നിലവിലെ ടിക്ടോക്ക് ഉപഭോക്താക്കൾക്ക് ആപ്ലിക്കേഷൻ നവംബർ വരെ ഉപയോഗിക്കാം. മോട്ടോ E7+ September 23 ഇന്ത്യൻ വിപണിയിലെത്തും. ഫ്ലിപ്കാർട്ട് വഴിയാകും വിൽപ്പനയെന്നും മോട്ടോ. 10,000 അടുത്താകും വിലയെന്ന റിപ്പോർട്ടുകൾ. വാട്സാപ്പ് വെബിന് കൂടുതൽ സുരക്ഷയൊടുങ്ങുന്നു. വെബ് വാട്സാപ്പിൽ ലോഗിൻ ചെയ്യണമെങ്കിൽ QR കോഡിന് പുറമെ ബയോമെട്രിക് ഒതന്റിഫിക്കേഷനും നിർബന്ധമാക്കുമെന്ന റിപ്പോർട്ടുകൾ. സോനറ്റ് കോമ്പാക്ട് SUV അവതരിപ്പിച്ച കിയ. 6.71 ലക്ഷം മുതലാണ് വില. 15 വേരിയന്റുകളിൽ വാഹനം ലഭ്യമാകും.